നമസ്കാരം. മാപ്പിള മലബാറിൻ്റെ പ്രഥമ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലബാർ കലാപത്തിൻ്റെ 100 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ മലയാളികളിന്ന് കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് മലബാർ കലാപവും അതുപോലെ തന്നെ വാരിങ്ങുന്നത്ത് കുഞ്ഞമ്മദാജിയൊക്കെ. ഒരുപാട് സെമിനാറുകളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളതും കൂടെ അറിയാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ ഈ ഒരു ചാനലുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ മാറാൻ ഈ വീഡിയോ ഉപകരിക്കുകയാണെങ്കിൽ ഞങ്ങളും സന്തുഷ്ടരായി. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ മുന്നിലുള്ളത് സലാം സാറാണ്. മലപ്പുറം ജില്ലയിലെ മങ്കട സ്വദേശി പ്രശസ്ത എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള സലാം എലിക്കോട്ടിലാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ വാരിങ്ങുന്നത്ത് കുഞ്ഞമ്മദാജിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ മലബാർ കലാപത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന 1-2 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സലാം സാർ, നമസ്കാരം. നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. മലബാർ കലാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ നമ്മൾ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലൊന്ന് അവതരിപ്പിക്കുകയാണ് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. പ്രേക്ഷകരും കേൾക്കണമെന്ന് ആഗ്രഹിച്ച 1-2 പേര് ചോദിക്കാൻ ആവശ്യപ്പെട്ട ഒരു ചോദ്യങ്ങളായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ്. നമ്മുടെ മലപ്പുറം DCCയുടെ പ്രസിഡൻറ്റ് പുതിയൊരു പ്രസ്താവന ഇറക്കിയുണ്ടായി, അതായത് നമ്മുടെ വാരിങ്ങുന്നത്ത് കുഞ്ഞമ്മദാജി ഒരു കോൺഗ്രസ്സുകാരനാണെന്ന്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്തായിരുന്നു? ഈ DCC പ്രസിഡൻറ്റ് ശ്രീ ജോയ് നടത്തിയ പ്രസ്താവന ഞാനും പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിയാണെന്ന് പറയാവുന്ന തരത്തിലുള്ള അനേകം തെളിവുകൾ നമ്മളെ കയ്യിലുണ്ട്. അതേസമയം നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഇന്നത്തെ രാഷ്ട്രീയ സംഘടന അന്ന് ഒരു ദേശീയ പ്രസ്ഥാനമായിരുന്നു എന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വർഷം മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ന് കാണുന്ന രൂപമോ ഘടനയോ അല്ലായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് തന്നെ നമുക്കറിയാം 1885 ബോംബെയിൽ വെച്ചായിരുന്നു. AO ഹ്യൂമിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. കോൺഗ്രസിൻ്റെ പൂർണ്ണ സ്വരാജ് അഥവാ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു സങ്കല്പം തന്നെ വന്നത് ജവഹർലാൽ നെഹ്റു 1928 നമ്മുടെ കേരളത്തിലെ പയ്യന്നൂരിൽ അഖില കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ 4-ാമത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്ന ഒരു പ്രസ്താവനയാണ് ഇന്ത്യക്ക് പരിപൂർണ സ്വാതന്ത്ര്യം വേണമെന്നത്. എന്നിട്ടും കോൺഗ്രസ് അത് അടുത്ത 2 വർഷത്തേക്ക് അത് സ്വന്തം അജണ്ടയിൽ ഉൾപ്പെടുത്തിയില്ല. വീണ്ടും 1930 ലാഹോറിൽ വെച്ച് നടന്ന AICC സെഷനിലാണ് ജവഹർലാൽ നെഹ്റു തന്നെ ഇതേ പൂർണ്ണ സ്വരാജ് എന്ന ഒരു പ്രമേയം അവതരിപ്പിക്കുകയും പാസാക്കിയെടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1921 മലബാർ കലാപം നടക്കുന്ന അവസരത്തിൽ അതിൻ്റെ നയങ്ങളും പരിപാടികളും എന്തായിരുന്നു എന്നുള്ളത് നാം വ്യത്യസ്തമായി ചിന്തിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് സ്ഥാപിച്ചതിന് ശേഷം വളരെ കാലത്തേക്ക് കേരളത്തിൽ അതിനെക്കുറിച്ചുള്ള അഥവാ മലബാറിൽ, ബ്രിട്ടീഷ് മലബാറിലാണല്ലോ അന്നും ഈ സ്വാതന്ത്ര്യസമരം എന്നുള്ള ഒരു സങ്കല്പം തന്നെ വരുന്നത്. തിരുവിതാംകൂർ, കൊച്ചി എന്നുള്ള നാട്ടുരാജ്യങ്ങളായതിനാൽ അതിനെക്കുറിച്ച് നമ്മളന്ന് ചിന്തിക്കുന്നില്ലായിരുന്നു. അപ്പോൾ മലബാറിൽ കോൺഗ്രസ് ഏകദേശം ഒരു പ്രസൻസ്, അതിൻ്റെ സാന്നിധ്യം കാണിച്ചത് 1904 ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അതിന് നമുക്ക് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ല. 1904 കോഴിക്കോട് വെച്ച് കുറച്ച് പേര് ഒരു സമ്മേളനം കൂടുകയും നമുക്ക് ഓരോ വർഷവും ഒരു മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള നിലക്ക് ചില മീറ്റിങ്ങൾ നടത്താമെന്നും പറഞ്ഞ് ചിലർ പിരിഞ്ഞതോടുകൂടിയിട്ട് പിന്നൊന്നും സംഭവിച്ചില്ല. പിന്നെ 1910 നമുക്കറിയാവുന്ന രൂപത്തിൽ 6 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതേ കോഴിക്കോട് വെച്ച് തന്നെ. കോഴിക്കോട് അന്നത്തെ മലബാർ ജില്ലയുടെ തലസ്ഥാനമാണ്, അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ ആയിരിക്കും ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കുക. എന്നിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഒരു ഔപചാരിക രൂപം കൈവന്നില്ലായിരുന്നു എന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും കോൺഗ്രസ് വ്യവസ്ഥാപിതമായും കൃത്യമായും യോഗങ്ങൾ കൂടാൻ തുടങ്ങിയതും സംഘടനയ്ക്ക് കൃത്യമായ ഒരു
ചട്ടക്കൂട് തന്നെ ഉണ്ടായതും 1916. 1916 പാലക്കാട് വെച്ച് നടന്ന ആദ്യത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് ഔപചാരികമായി പറയുകയാണെങ്കിൽ അതായിരുന്നു. അതിനുശേഷം പിന്നെ ഓരോ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ അടുത്ത മീറ്റിംഗ് നടത്താൻ തുടങ്ങി. 1916 പാലക്കാട് ഏപ്രിൽ വെച്ച്, 1917 രണ്ടാമത്തെ മീറ്റിംഗ് കോഴിക്കോട് വെച്ച് ഏപ്രിൽ മാസത്തിൽ, മൂന്നാമത്തത് തലശ്ശേരിയിൽ, നാലാമത്തത് വടകരയിൽ, അഞ്ചാമത്തെയും അവസാനത്തെയുമായ യോഗം നടന്നത് മഞ്ചേരിയിൽ വെച്ചായിരുന്നു. മഞ്ചേരി കാൽക്കോണി മൈതാനത്ത് വെച്ചായിരുന്നു നടന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാലഘട്ടത്തിലൊന്നും കോൺഗ്രസ് ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് ജനങ്ങളുടെ മുന്നിൽ വന്നിരുന്നില്ല. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ രൂപവും അതുപോലെ തന്നെയുള്ള മലബാറിൽ അതിൻ്റെ രൂപവും മദ്രാസ് പ്രസിഡൻസിയിലുള്ള രൂപവും എല്ലാം തന്നെ കുറച്ച് പേര് അടങ്ങുന്ന ഒരു റോട്ടറി ക്ലബ്ബോ ലയൺസ് ക്ലബ്ബോ പോലുള്ള കുറച്ച് പേരുടെ ഒരു യോഗം നടക്കുകയും അതിലവർ പലതരത്തിലുള്ള പ്രമേയങ്ങളും വെച്ച് പാസ്സാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വാരിങ്ങുന്നത് കുഞ്ഞാമതാജി ഈ കാലങ്ങളിലെല്ലാം കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ആരും തന്നെ ബന്ധപ്പെട്ടിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസുമായി ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് കിട്ടുന്ന തെളിവുകൾ തുടങ്ങുന്നത് മഞ്ചേരിയിലെ 1920 കോൺഗ്രസ് കോൺഫറൻസോട് കൂടിയിട്ടാണ്. ഈ കോൺഫറൻസിൽ അദ്ദേഹം പങ്കെടുത്തു എന്നും മറ്റ് പലരെയും അവിടേക്ക് ആകർഷിച്ചു എന്നതിന് ഇന്ന് രേഖാമൂലമായ തെളിവുകളുണ്ട്. ഞാനതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം വായിച്ച് കേൾപ്പിക്കാം. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രം എഴുതിയിട്ടുള്ള ബാരിസ്റ്റർ എ കെ പിള്ള, അദ്ദേഹം ലണ്ടനിൽ നിന്ന് വക്കീലായി വന്ന ആളാണ്. ബാരിസ്റ്റർ എ കെ പിള്ള തൻ്റെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാകുന്ന ഇങ്ങനെയാണ്. അദ്ദേഹം പറയുകയാണ്, 1920 ഏപ്രിൽ 28 നടന്ന മഞ്ചേരി കോൺഗ്രസ് സമ്മേളനത്തിലും കുഞ്ഞമ്മദാജിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. സമ്മേളനത്തിലേക്ക് മാപ്പിളമാരെ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് അദ്ദേഹമായിരുന്നു. ഏറനാട്ടിലെ മാപ്പിള കർഷകരെ കരിയും നുകവും പാളത്തൊപ്പിയും ധരിപ്പിച്ച് മഞ്ചേരി സമ്മേളനത്തിൽ പ്രതിനിധികളായി എത്തിച്ചത് കുഞ്ഞമ്മദാജി ആണെന്ന് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തു. മലബാർ സമരം കർഷക സമരം എന്ന നിലയിൽ പ്രസക്തമാകുന്നത് എങ്ങനെ എന്നതിന് മഞ്ചേരി സമ്മേളനത്തിലെ ഈ ഒരു പ്രതീകാത്മക മാപ്പിള പ്രാതിനിധ്യം തെളിവാണ്. ഇനി ബാരിസ്റ്റർ എ കെ പിള്ള തുടർന്ന് പറയുന്നുണ്ട്, പാണ്ടിക്കാട്, നെല്ലിക്കുത്ത്, പയ്യനാട് പ്രദേശങ്ങളിൽ നിന്നാണ് മാപ്പിള പ്രതിനിധികൾ ഏറിയ കൂറും എത്തിയത്. അവർ യോഗത്തിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. യോഗത്തിൽ പങ്കെടുത്തിരുന്നവരെ രണ്ടായി തരംതിരിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഹോം റൂൾക്കാരെയും മിതവാദികളെയൊക്കെ വേറെ കൊണ്ടുവരുന്നുണ്ട്. ഇനി അദ്ദേഹം കുഞ്ഞാമദാജിയെക്കുറിച്ച് പറയുകയാണ്, അജയനായ ദേശീയവാദിയും ഉറച്ച ഖിലാഫത്ത് അനുകൂലിയുമായിരുന്ന കുഞ്ഞാമദാജി സ്വയം ഭരണത്തിന് വേണ്ടിയാണ് വാദിച്ചത്. മഞ്ചേരി സമ്മേളനത്തിനു ശേഷമാണ് കുഞ്ഞമ്മദാജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃസ്ഥാനത്ത് എത്തുന്നത്. അദ്ദേഹം മാത്രമല്ല, അക്കാലത്ത് മലബാറിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഹിച്ച്കോക്ക് ഇതേ വിഷയത്തെക്കുറിച്ച്, കുഞ്ഞമ്മദാജിയുടെ ഭൂമിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ 100 വർഷം മുമ്പ് തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഹിച്ച്കോക്ക് പറയുകയാണ്, ഭരണപരിഷ്കാരങ്ങൾ, നിസ്സഹകരണം എന്നിവ സജീവ ചർച്ചാ വിഷയങ്ങളായി. മഞ്ചേരി കോൺഫറൻസിനെ കുറിച്ചാണ് പറയുന്നത്. കുഞ്ഞമ്മദാജി കോൺഗ്രസ് കൂട്ടായ്മയുടെ അവിഭാജ്യ ഘടകമായി മാറി. അദ്ദേഹം മഞ്ചേരിയിലെ അഭിഭാഷകനായിരുന്ന കേശവൻ നായരിൽ നിന്ന് കോൺഗ്രസ് സർക്കുലറുകൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഏറനാട്ടിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലാകമാനം പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മഞ്ചേരി കോൺഫറൻസിലുള്ള മാപ്പിള പ്രാതിനിധ്യം ആദ്യമായിട്ടാണ് അഞ്ചാമത്തെ കോൺഫറൻസിൽ, അഞ്ചാമത്തെയും അവസാനത്തെയുമായ മഞ്ചേരി കോൺഫറൻസിൽ വെച്ചിട്ടാണ് മാപ്പിളമാരുടെ ഒരു സാന്നിധ്യം ഇതിലേക്ക് വരുന്നത്. മുമ്പ് പാലക്കാടോ കോഴിക്കോടോ തലശ്ശേരിയിലോ വടകരയിലോ വെച്ച് നടന്ന മീറ്റിങ്ങുകളിൽ മാപ്പിളമാരുടെ, സാധാരണക്കാരായ മാപ്പിളമാരുടെ പ്രാതിനിധ്യം ഇല്ലായിരുന്നു. മഞ്ചേരിയിൽ ആദ്യമായിട്ട് അതിന് വ്യത്യസ്തമായിട്ട് അവരുടെ വളരെ ശക്തമായ സാന്നിധ്യം ഉണ്ടാവുകയും അതിനുള്ള പ്രധാന കാരണക്കാരൻ അന്നത്തെ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന കുഞ്ഞമ്മദാജിയാണെന്നും ഉള്ളതിനുള്ള തെളിവാണിത്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരൻ. ഇനി അദ്ദേഹം അതുകൊണ്ട് കഴിഞ്ഞില്ല, അതിനുശേഷം ഇത് ഏപ്രിൽ മാസത്തിലാണ് നടന്നത്. 1920 ഏപ്രിൽ അവസാനത്തെ ആഴ്ചയിൽ നടന്ന മീറ്റിങ്ങിലാണ് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായത്. അതിനുശേഷം 18 തീയതി
മഹാത്മാഗാന്ധിയും മൗലാന ഷൗക്കത്ത് അലിയും കോഴിക്കോട് വന്ന് വെള്ളയിൽ ബീച്ചിൽ വെച്ച് പ്രസംഗിക്കുന്ന ഐതിഹാസികമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തിൽ കോൺഗ്രസിൻ്റെ മീറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കണം. ഈ മീറ്റിങ്ങിൽ വെച്ചിട്ട് കുഞ്ഞാമദാജി പങ്കെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് അന്നത്തെ പല റെക്കോർഡുകളിൽ നിന്നും ഉള്ളത് ഹിച്ച്കോക്ക് അടക്കം പറയുന്നത് ഇങ്ങനെയാണ്. നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി 18/8/1920 മഹാത്മാഗാന്ധിയും മൗലാന ഷൗക്കത്ത് അലിയും കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് വെച്ച് ഒരു റാലിയെ അഭിസംബോധന ചെയ്തിരുന്നു. ഈ പൊതുയോഗത്തിൽ ആലി മുസ്ലിയാരോടൊപ്പം ഹാജിയും പങ്കെടുത്തു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മീറ്റിങ്ങിലും കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ മീറ്റിങ്ങിലും ഇദ്ദേഹം സജീവമായി പങ്കെടുത്തു എന്നതിൻ്റെ രേഖകൾ അക്കാലത്ത് തന്നെയുണ്ട്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ചേരിയിൽ നടന്ന 5-ാമത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം അവസാനത്തേതായിരുന്നു. കാരണം 1920 ഏപ്രിലാണ് ഈ യോഗം നടന്നത്. അതിനുശേഷം ഡിസംബറിൽ കോൺഗ്രസിൻ്റെ AICC സെഷൻ നാഗ്പൂരിൽ വെച്ച് യോഗം ചേരുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു പ്രമേയം പാസ്സാക്കപ്പെട്ടു. ആ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എല്ലാ സംസ്ഥാന കമ്മിറ്റികൾ നിലവിൽ വരണം, പ്രസിഡൻസി എന്നുള്ള നിലയ്ക്കുള്ള കമ്മിറ്റികൾ ഇനി ഉണ്ടാവുന്നതല്ല, മലയാളം സംസാരിക്കുന്ന എല്ലാവരെയും കേരളം എന്ന പേരിൽ, അതായത് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഈ രണ്ട് നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷ് ജില്ലയായ മലബാറിനെയും യോജിപ്പിച്ചുകൊണ്ട് മലയാളികൾക്കായിട്ടുള്ള ഒരു കേരളപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരണം എന്നുള്ള തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് പിന്നെ മലബാർ കോൺഫറൻസുകൾ ഇല്ലാതെയായി. 21 നടന്ന, ഏപ്രിൽ മാസത്തിൽ തന്നെ നടന്ന 1-ാമത്തെ കേരളപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഒറ്റപ്പാലത്ത് വെച്ചാണ് നടന്നത്. ഈ ഒറ്റപ്പാലത്തിൻ്റെ കോൺഫറൻസിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ മുമ്പ് കണ്ടതുപോലെ കുടിയന്മാരായിട്ടുള്ള മാപ്പിളമാർക്ക് മാത്രമല്ല പ്രവേശനം ഉണ്ടായിരുന്നത്, പണ്ഡിതന്മാരായ മാപ്പിളമാർക്കും കൂടി അവിടെ വലിയ തോതിലുള്ള ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ മൊയ്ദ് വലിയ പോലുള്ളവരും മറ്റ് പല മത നേതാക്കളും അവിടെ എത്തുകയും അവരെ ഒരു മജ്ലിസുൽ ഉലമ എന്നുള്ള ഒരു മുസ്ലിം മത പണ്ഡിത സംഘടന തന്നെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം, മാസങ്ങൾക്ക് ശേഷം, ഇത് ഏപ്രിൽ മാസത്തിൽ നടക്കുന്നു, ഓഗസ്റ്റ് മാസത്തിൽ മാപ്പിള ലഹള എന്നുള്ള കലാപം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ നടന്ന ഈ യോഗത്തിലും കുഞ്ഞാമദാജിയുടെ സാന്നിധ്യം സ്വാഭാവികമായും ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഇദ്ദേഹം പങ്കെടുത്തിരുന്നു, യോഗങ്ങളിലും പങ്കെടുത്തിരുന്നു, അദ്ദേഹം ഖദർ ധരിച്ചിരുന്നു, കോൺഗ്രസിൻ്റെ ലഘുലേഖകളും മറ്റു സാഹിത്യങ്ങളും ഇദ്ദേഹം ചോദിച്ചു വാങ്ങി കൊണ്ടുപോയി കിഴക്കൻ ഏർനാട്ടിലെ പല പല സ്ഥലങ്ങളിലും വിതരണം ചെയ്തിരുന്നു എന്നതെല്ലാം അന്ന് തന്നെ രേഖപ്പെടുത്തപ്പെട്ട തെളിവുകളാണ്. അതുകൊണ്ട് അദ്ദേഹം ബേസിക്കലി ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അത് മാത്രമല്ല, അന്ന് കോൺഗ്രസ് അല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ല എന്ന് പറയണം. കാരണം മറ്റൊരു രാഷ്ട്രീയ, ഏക രാഷ്ട്രീയ പാർട്ടി അന്നുണ്ടായിരുന്നത് ആൾ ഇന്ത്യ മുസ്ലിം ലീഗാണ്. ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 ഡാക്കയിൽ വെച്ചാണ് രൂപീകരിച്ചതെങ്കിലും 1921 അല്ല 1930 വരെയും അതിന് ശേഷവും മലബാറിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു സാന്നിധ്യവും ഇല്ലായിരുന്നു. അവർ മലബാറിലെത്തിയിട്ടില്ല. മലബാറിലെ ഒരു കോൺഗ്രസ്, ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനോ കമ്മിറ്റിയോ നേതൃത്വമോ ഓഫീസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ പ്രസ്ഥാനം ഇവിടെ അറിയപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് മാപ്പിളമാരായാലും ഹിന്ദുക്കളായാലും മറ്റാരായി കഴിഞ്ഞാലും അവർക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണമെങ്കിൽ അത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് ആണെങ്കിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു ദേശീയ പ്രസ്ഥാനമാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, പരിമിതമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്, കുടിയന്മാരോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ്, നിസ്സഹകരണത്തിലൂടെ കാര്യങ്ങൾ നേടാം എന്നുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇതിനെല്ലാം പുറമെ തന്നെ ഈ കാലമാകുമ്പോഴേക്കും ഖിലാഫത്ത് എന്ന പ്രസ്ഥാനം ഗാന്ധിജി ഏറ്റെടുക്കുകയും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ, ഗാന്ധിജിയായിരുന്നു ആദ്യത്തെ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസിൻ്റെ പ്രസിഡൻറ്റ്. 1919 നവംബറിൽ ഡൽഹിയിൽ വെച്ച് ചേർന്ന ആൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ഒരു മുസ്ലിമല്ല, ഗാന്ധിജിയായിരുന്നു.
അതുപോലെ തന്നെ മലബാറിലും സ്ഥിതികൾ വ്യത്യസ്തമായിരുന്നില്ല. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ കൂടെ തന്നെ മാത്രമേ മുസ്ലിങ്ങൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ കോൺഗ്രസ് ഇവരുടെ എല്ലാ ഇഷ്യൂകളും എടുക്കുന്നത് കൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ തന്നെയായിരുന്നു. ആലി മുസ്ലിയാരും ഇതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനീയ വൈസ് പ്രസിഡൻ്റായിരുന്നു, ഖദർ ധരിച്ചിരുന്നു, ഇവരെല്ലാവരും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് കുഞ്ഞാമദാജി ഒരു കോൺഗ്രസ്കാരനായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആലി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള കോമ്പിനേഷനാണ്. ആലി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് നമുക്ക് ഒരു പരിമിതമായ രൂപത്തിൽ പറയാമെങ്കിൽ പോലും ഈ ലഹള നടക്കുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും മഞ്ചേരി കിഴക്ക് ഭാഗത്തുള്ള പയ്യനാട്ട് സ്വദേശികളാണ്. അടുത്തടുത്ത വീടുകളിൽ 8-10 വാര മാത്രം ദൂരമുള്ള 2 വീടുകളിലാണ് അവർ താമസിച്ചിരുന്നത്. ആലി മുസ്ലിയാരുടെ ജ്യേഷ്ഠൻ വാരികുന്നത്തിൻ്റെ അധ്യാപകനായിരുന്നു, മദ്രസയിലെ അധ്യാപകനായിരുന്നു എന്നുള്ള ബന്ധങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ കലാപം തുടങ്ങി 10 ദിവസത്തിനുള്ളിൽ, 20 കലാപം തുടങ്ങുകയും 31 ആലി മുസ്ലിയാർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള 4-5 മാസം വാരികുന്നത്ത് പുറത്ത് മലബാറിലുണ്ട്, കിഴക്കൻ ഏറനാട്ടിലുണ്ട്. ഈ സമയത്തൊക്കെ ആലി മുസ്ലിയാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശമോ ഗൈഡൻസോ നിർദ്ദേശങ്ങളോ ഒന്നും നേടാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നല്ലോ. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അധികം കഴിയാത്തതിനെ കോയമ്പത്തൂരിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ജയിലിലായിരുന്നു അദ്ദേഹം. അതിനുശേഷം അവിടെ വച്ചിട്ടാണ് അദ്ദേഹത്തെ തൂക്കിക്കൊന്നത്, നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെയുള്ള കാലത്ത് 31 ശേഷം ഉള്ള ദീർഘകാലയളവിൽ കുഞ്ഞാമദാജിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക, അദ്ദേഹം ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നത് ആലി മുസ്ലിയാരിൽ നിന്ന് പ്രായോഗികമല്ല. അതുകൊണ്ട് അക്കാലത്ത് നമുക്കെല്ലാം വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതും അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും അന്ന് പ്രത്യേകിച്ചും മഞ്ചേരിയിലുണ്ടായിരുന്ന ചില നായന്മാരും മേനോന്മാരും അടങ്ങിയ വക്കീലന്മാരുടെ കീഴിലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഉദാഹരണത്തിന് മഞ്ചേരി രാമയ്യർ, അദ്ദേഹം ഒരു പാലക്കാട് ഭട്ടരാണ്, പക്ഷേ മഞ്ചേരിയിൽ വളരെക്കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ ആ കാലത്ത് അറിയപ്പെടുന്നുണ്ട്. മദ്രാസി പ്രസിഡൻസിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വിപുലമായിരുന്നു. ആനി ബസന്റിൻ്റെ അടുത്ത ഒരു സഹപ്രവർത്തകനായിരുന്നു അദ്ദേഹം ഈ ഹോം റൂൾ ലീഗിൽ. അതെല്ലാം നമുക്കറിയാം. ഈ പറഞ്ഞിരിക്കുന്ന മഞ്ചേരി രാമയ്യർ എന്നുള്ള ലെജൻഡറി അഡ്വക്കേറ്റ്, അദ്ദേഹം അദ്ദേഹം കുഞ്ഞാമദാജിയുടെ കൂടെ വക്കീലായിരുന്നു. കുഞ്ഞാമദാജി അദ്ദേഹത്തെ കാലങ്ങളായിട്ട് എന്നും കാണാറുണ്ടായിരുന്നു. കുഞ്ഞാമദാജിക്ക് ഒരുപടി സ്വത്ത് സംബന്ധമായ വ്യവഹാരങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു കൊള്ളാവുന്ന തറവാട്ടിൽ ജനിച്ചു, വളരെയധികം സമ്പന്നനായിരുന്നു, ഭൂവുടമയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അതിനിടെ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് മാറി താമസിക്കേണ്ടി വന്നു. അദ്ദേഹം ബോംബെയിൽ പോയെന്നും മക്കത്തിൽ പോയെന്നും എന്നെല്ലാം പറയപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ശരാശരികളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ഉമ്മ അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്വത്തുവകകളെല്ലാം വലിയൊരു ഭാഗം തന്നെയും മറ്റുള്ളവർ കീഴടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള ഒരുപടി വ്യവഹാരങ്ങൾ, കോടതി കേസുകൾ കുഞ്ഞാമദാജിക്കുണ്ടായിരുന്നു. ഈ കേസുകളിൽ മഹാഭൂരിപക്ഷവും നടത്തിയിരുന്നത് മഞ്ചേരി രാമയ്യരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഞ്ചേരി രാമയ്യർ എന്ത് പറയുന്നു അത് ശിരസാ വഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അക്കാലത്ത് കുഞ്ഞാമദാജി. അതിനുശേഷം അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഗുരുസ്ഥാനീയരായിട്ട് വന്നവർ കെ മാധവൻ നായർ, അതിനുശേഷം എം പി നാരായണ മേനോൻ, കെ പി കേശവ മേനോൻ തുടങ്ങിയിട്ടുള്ള മറ്റ് സവർണ ഹിന്ദുക്കളായിരുന്നു, മുസ്ലിങ്ങളെ അല്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ഇവരെല്ലാം തന്നെയും കെ പി കേശവൻ ഒഴികെയുള്ളവരെല്ലാം തന്നെയും മാധവൻ നായർ മഞ്ചേരിയിലും എം പി നാരായണ മേനോൻ പെരിന്തൽമണയിലും പ്രാക്ടീസ് ചെയ്തിരുന്ന വക്കീലന്മാരായിരുന്നു. കെ പി കേശവമേനോൻ ബാരിസ്റ്ററായിരുന്നു, ഇംഗ്ലണ്ടിൽ പഠിച്ചു വന്ന വ്യക്തിയാണ്, അദ്ദേഹം കോഴിക്കോടായിരുന്നു പ്രാക്ടീസ്. പക്ഷേ ഇവരുടെ എല്ലാം ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് ഒരു സ്വയം
ഒരു വൃദ്ധമായി ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു കുഞ്ഞമദാജി. നമുക്ക് ചരിത്രത്തിൻ്റെ രേഖകളിൽ നിന്ന് ഇക്കാര്യം ഒന്നുകൂടെ വിശദമായിട്ട് നോക്കാം. ചരിത്ര രേഖകളുമായി മാപ്പിള മലബാറിൻ്റെ പുതിയൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നല്ല നമസ്കാരം.